السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. الحمد لله، الله ഇന്റെ മഹതായ അനുഗ്രഹം കൊണ്ട് SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവ പരിപാടി ഇവിടെ സമാപിച്ച് വിജയികളെ പ്രഖ്യാപിച്ച് സന്തോഷം പങ്കിടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയിൽ പങ്കെടുത്തവർ, സംഘടിപ്പിച്ചവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പാറക്കടവിലും പരിസരങ്ങളിലും ഈ പരിപാടിയോട് സഹകരിച്ച് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സർവ മുഅ്മിനീങ്ങൾക്കും സർവ ഖൈറും പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നീണ്ട ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയല്ല എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ കലാവാസന വളർത്തിയെടുക്കുകയും അത് നല്ല വഴിയിലേക്ക് തിരിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ഉദ്ദേശത്തോടുകൂടി നടക്കുന്ന ഈ സാഹിത്യോത്സവ പരിപാടി, അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രസംഗിച്ച് തെളിയുന്നു, പാടി തെളിയുന്നു, മത്സരിച്ച് തെളിയുന്നു. അത് അവരുടെ ഭാവി ജീവിതത്തിലെ ഒരുപാട് ഉന്നമനങ്ങൾക്ക് നിമിത്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ നിലക്ക് ഈ പരിപാടിയും ഇനി നടക്കുന്ന സ്റ്റേറ്റ് പരിപാടിയും നേരത്തെ നടന്ന കീഴ്ഘടകങ്ങളിലെ പരിപാടിയും എല്ലാം ആക്കിത്തെറുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. നാം മനുഷ്യരാണ്. മനുഷ്യരായ നാം ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും മനുഷ്യരായ നമുക്ക് വേണ്ടി ലോകസൃഷ്ടാവായ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ അള്ളാഹുവിൻ്റെ മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അൽ ഇസ്ലാം എന്ന പരിശുദ്ധ ദീൻ, അത് മുറുകെ പിടിച്ച് ജീവിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുള്ളവരാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മതം ആരുടെ മുന്നിലും തുറന്ന പുസ്തകമായി കാണിക്കാനുള്ള മതമാണ് ഇസ്ലാം. അതിൽ ഭീകരവാദമില്ല, തീവ്രവാദമില്ല, വർഗീയതയില്ല, അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, അതുപോലെ കളവില്ല, ചതിയില്ല, വാക്കുലംഘിക്കലില്ല. എല്ലാം മനുഷ്യ സമൂഹത്തിനും മറ്റ് സൃഷ്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ നിയമവ്യവസ്ഥിതികളും അതുപോലെ കൃത്യമായ വിശ്വാസവും ആചാരവുമുള്ള മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആരെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരുന്നില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ വലവു സാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. ഓ നബി, അങ്ങയുടെ നാഥനായ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ആളുകളും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകുമായിരുന്നു. പക്ഷെ അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനം ഇല്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കാതിരിക്കില്ല. അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തെ
ആർക്കും മറികടക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കും. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് വല്ലവരെയും നിർബന്ധിച്ചു കൊണ്ടുവരികയോ അങ്ങനെ ഒരു അജണ്ട പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. എല്ലാവരുടെയും മുന്നിൽ തുറന്ന പുസ്തകമാണ്. ആർക്കും ഇസ്ലാമിനെ പഠിക്കാം, ആ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ ഗ്രഹിക്കാം. പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ ജീവിക്കുന്ന പലരും പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പാലിക്കുന്നവർ അല്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ ചെയ്തികൾ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ പ്രായമുള്ളവരാകട്ടെ യുവാക്കളാകട്ടെ, അവർ ചെയ്യുന്ന ചെയ്തികൾ അതൊന്നും ഇസ്ലാമിൻ്റെ ആശയമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വളരെ നല്ല പാല്, പശുവിൻ്റെ പാലാണ്. പക്ഷേ ആ പാല് സാധാരണയായി പൂർവകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത് നല്ല ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തുകൊണ്ടാണ്. അന്നെല്ലാവർക്കും ആ പാലിനോട് താല്പര്യമാണ്, എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നല്ല പാല് ഒരു ദിവസം കോളാമ്പിയിൽ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ ആ പാലിനോട് പലരും മാറി നിൽക്കും. അതിന് ഉത്തരവാദിത്തം അല്ലെങ്കിൽ പാലിൻ്റെ കുഴപ്പം കൊണ്ട് അല്ല, മറിച്ച് ഈ കോളാമ്പിയിൽ കാണുന്ന പാലിനെ ആളുകൾ അലർജിയോടുകൂടിയാണ് അതിനെ കാണുന്നത്. ഇതുപോലെ ഇസ്ലാം വളരെ സുന്ദരമായ മതമാണെന്ന് നമ്മളെല്ലാം പ്രസംഗിക്കുന്നു. പക്ഷേ പ്രവർത്തന രംഗത്ത് പലപ്പോഴും നമ്മിൽ കണ്ടുവരുന്നത് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അല്ല. അതുകൊണ്ട് ഇസ്ലാമിനെ തന്നെ പലരും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വരുന്ന തലമുറ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാകണം. നമ്മളുടെ ജീവിതം സംശുദ്ധമാകണം. സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ ഇവിടെ ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നന്മകൾ ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനും ഇസ്ലാമിനെ ആകർഷിപ്പിക്കപ്പെടാനും ഇസ്ലാമിനെയോട് മുസ്ലിങ്ങളോടും ശത്രുതയില്ലാത്തൊരു ജനങ്ങളെ വാർത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നു, മാലിക് ബിനു ഹബീബ് റളിയല്ലാഹു അൻഹു വന്നു, ഷറഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെയുള്ള മഹാന്മാർ ഇവിടെ വന്നപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അവർക്ക് അംഗബലമില്ല, അവർക്ക് സംഘടനാ ശക്തിയില്ല, അവർക്ക് സ്ഥാപനങ്ങളില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ല. പക്ഷേ ആ തുച്ഛമായ ആളുകൾ വന്നപ്പോൾ ഇവിടെ കേരളത്തിൽ, അതെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. ആ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തതാരാണ്, സഹകരിച്ചതാരാണ്? ഈ രാജ്യത്തുള്ള അമുസ്ലിം സഹോദരന്മാരാണ്. അവരങ്ങനെ സഹകരിക്കാൻ കാരണമെന്താണ്? ഈ മഹത്തുക്കളായ ആളുകളുടെ മാതൃകാപരമായ ജീവിതം. അവർ കളവ് പറയുന്നില്ല, അവർ ചതിക്കുന്നില്ല, അവർ ഭീഷണിപ്പെടുത്തുന്നില്ല, അവർ വർഗീയത കാണിക്കുന്നില്ല. മറിച്ച് ഏറ്റവും സുന്ദരമായ സ്വഭാവവും വിശാലമായ ആശയവും വെച്ച് പുലർത്തി അവർ സംശുദ്ധമായ ജീവിതം നയിക്കും. മറ്റൊരാളുടെ അവകാശം അവർ എത്ര തന്നെ ലഭിച്ചാലും അവർ ഒരു ചെറിയ പോയിന്റ് പോലും, ഒരു നയാകാശ് പോലും അവർ സ്വീകരിക്കുകയില്ല. പൊരുത്തപ്പെടാത്തത് വേണ്ടെന്ന് വെക്കും. വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ലംഘിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ശക്തമായ നിർദ്ദേശം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന നിർദ്ദേശം സ്വീകരിച്ചു ജീവിക്കും. ഞാൻ ഇന്ന് രാവിലെ സിറാജുൽ ഹുദയിൽ മുതഅല്ലിമീങ്ങൾക്ക് മിസ്കാത്ത് ഓതിക്കൊടുക്കുമ്പോൾ ഒരു ഹദീസ് ഓതിക്കൊടുത്തു. ആ സമയത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്. ഒരാൾ ഒരു സദസ്സിൽ വെച്ച് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും ഒന്ന് നോക്കി. എന്നാൽ ഹയ്യ അമാന, ആ സംസാരം ഒരു പ്രത്യേകമായ അമാനത്തുള്ള സംസാരമാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരാൾ സംസാരിച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിയാൽ അതിനർത്ഥം അത് വേറെ ആരെങ്കിലും കേട്ടുപോകുന്നുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന ആശങ്കയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തിരിഞ്ഞു നോക്കൽ. അങ്ങനെ വരുമ്പോൾ ആ കേട്ട കാര്യം പുറത്തുപോയി പറയാൻ പാടില്ല. അത് നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. ആ കാര്യം മറ്റൊരാളുടെ മുമ്പിൽ പറയാൻ പാടില്ല.
കാരണം അതിനുകൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒന്ന് നോക്കിയത്. അവിടെ അമാനത്ത് വിട്ടുന്നവരാകണം. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ചിലപ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കും, ബാപ്പയും മക്കളും തമ്മിൽ സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ നേതാക്കളും അനുയായികളും ഇരുന്ന് സംസാരിക്കുമ്പോൾ, അതുപോലെ ഒരു സംഘടനയുടെ പ്രവർത്തകന്മാരിരുന്ന് സംസാരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകും. ആ പറഞ്ഞു പോകുന്ന കാര്യം ചിലപ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് മെല്ലെ പറയുന്ന സമയത്ത് ആ പറയുന്ന ആൾ അറിയാതെ അത് ഫോണിൽ പിടിച്ചെടുത്ത് എന്നിട്ട് കൊണ്ടുപോയി മറ്റൊരാൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന നാശം വളരെ വലുതായിരിക്കും. ഇതുപോലെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഫോൺ ചെയ്യുന്നത് റെക്കോർഡാക്കി, ആ റെക്കോർഡാക്കിയ ആ കാര്യം മറ്റൊരാളെ കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം മറ്റേ ആളെ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ വളരെ വലുതായിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെയും ചതി പാടില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യണോ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം പറയണോ, പറയാനുള്ള അനുമതി വേണം. ഇല്ലെങ്കിൽ ഒരു സദസ്സിൽ വെച്ച് സംസാരിച്ചത് വേറൊരു സ്ഥലത്ത് പോയി പറയാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ വളരെ സുശക്തമാണ്. എല്ലാ സ്ഥലത്തും അമാനത്ത് വീട്ടണം. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു യുദ്ധത്തിനിടയിൽ നിസ്കരിക്കാൻ വേണ്ടി സമയം ചോദിച്ചു. സമയം ചോദിച്ചത് എതിരാളിയായ ഒരു അമുസ്ലിം സഹോദരനോടാണ്. അദ്ദേഹം സമയം അനുവദിച്ചു. നിസ്കാരം കഴിഞ്ഞു, തിരിച്ചു വന്നതിന് ശേഷം കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായി. അദ്ദേഹവും കുറച്ച് സമയം യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി സമയം ചോദിച്ചു. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അതിന് അനുവദിച്ചു. പക്ഷേ അദ്ദേഹം ഒരു വിഗ്രഹത്തിന് സാഷ്ടാംഗമായി കിടക്കുന്നത് കണ്ടപ്പോൾ, ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ തലവെട്ടിയാൽ എന്താണ് എന്നൊരു തോന്നൽ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഉണ്ടായി. അദ്ദേഹം അതിനുവേണ്ടി തുനിയുന്നു എന്ന് കണ്ടപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇന്നല്ലഹദ കാന മസ്ഊല, കരാർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നറിയിക്കുന്ന ആയത്ത് കേൾക്കുകയാണ്, അശരീരിയായി കേൾക്കുകയാണ്. മാനവുകൾ പേടിച്ചു വറച്ചു പോയി. അദ്ദേഹത്തിന്റെ സാഷ്ടാംഗം കഴിഞ്ഞ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, നിങ്ങൾ എന്തിനു കരയണം എന്ന് ചോദിക്കുമ്പോൾ സംഭവം വിവരിച്ചു കൊടുത്തു. അപ്പോഴാണ് ആ മനുഷ്യൻ, നിങ്ങളുടെ ഈ ഇസ്ലാം അതെത്ര സുന്ദരമാണ്, ഞാൻ ഇന്നേ വരെ പടച്ചവന് ഒരു സാഷ്ടാംഗം ചെയ്തിട്ടില്ല, ഞാൻ വിഗ്രഹങ്ങൾക്കാണ് സാഷ്ടാംഗം ചെയ്യാറുള്ളത്, പക്ഷേ പണ്ഡിതനായ നിങ്ങൾ വാക്ക് ലംഘിക്കാൻ തുനിഞ്ഞപ്പോൾ നിങ്ങളുടെ ദൈവം പടച്ചവൻ നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അറിയിപ്പ് നൽകുകയല്ലോ, ആ പടച്ചവനാണ് സ്നേഹിക്കപ്പെടാൻ അർഹൻ എന്ന് എനിക്ക് തോന്നുന്നു, അവനെയാണ് ആരാധിക്കാൻ അർഹൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ അത് നിമിത്തമായി. ഇങ്ങനെയുള്ള എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിക്കണം. നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുമ്പോൾ പടച്ച റബ്ബ് എന്തെല്ലാം ശിക്ഷകളാണ് ലോകത്തിറക്കുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ കുറ്റം പറയാതെ, അതുപോലെ ചീത്ത വിളിക്കാതെ, തെറി പറയാതെ, ആവശ്യമില്ലാത്തതിൽ ഇടപെടാതെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു മാന്യത എന്ന് പറയുന്നത് തർക്കുഹു മാലായ നീ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക, ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുക. പലപ്പോഴും പല തർക്കങ്ങളും ഉണ്ടാകും, പല വിവാദങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ സംഘടനകൾക്കിടയിലുണ്ടാകും, ഒരു സംഘടനയിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലുണ്ടാകും, അതുപോലെ പലരും പലരും തമ്മിൽ പല വിവാദങ്ങളും ഉണ്ടാകും. ഞാൻ SSF പ്രവർത്തകരോട്, SOESന്റെ പ്രവർത്തകരോട്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരോട്, മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ, റയീസുൽ ഉലമയുടെ, അള്ളാഹു നമ്മുടെ സർവ പണ്ഡിതന്മാർക്കും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തെരുമാറാകണം. എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ആവശ്യമില്ലാത്ത ഒന്നിലും തലയിടരുത്. നാം നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഏതൊരു സംസാരം സംസാരിക്കുമ്പോഴും നമുക്കത് ആഖിറത്തിൽ ഉപകാരപ്രദമാണ് എന്ന് ബോധ്യപ്പെടുന്ന വിഷയങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. പണ്ഡിതന്മാർ അവർ പ്രബോധന പ്രവർത്തനം നടത്തുന്നവരാണ്. അവർ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയരുത്, അത് പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം. പണ്ഡിതന്മാർ അവരെ പലരും പല വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടൊന്നും പണ്ഡിതന്മാർക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. അവസാനം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്താണ്, റാഫിളത്തിന്റെ പിന്തുണക്കാരനാണ് എന്ന് പ്രസംഗിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ
അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു പാടി, അതേ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പേരിൽ ആരോപിച്ച ആരോപണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നതായിരുന്നു. ഞാനും മഹാനായ ബദർ സാദാത്ത് തങ്ങളവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട ത്വഹ തങ്ങളവറുകളും മുത്തലിബ് സാദും ഉമ്മുൽ സാദും ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഗ്രഹപ്രവേശം കഴിഞ്ഞ് വരികയാണ്. അസ്ർ നിസ്കാരത്തിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സയ്യിദ് വന്നു. ആ സയ്യിദിന് അത്രത്തോളം കൂടുതൽ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല. അദ്ദേഹത്തിന് ചെറിയ ഏതോ ഒരു പ്രയാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കണ്ടപ്പോൾ ആ സദസ്സിലുള്ള പലരും അദ്ദേഹത്തെ പിടിച്ചു നീക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, തൊടാൻ പാടില്ല, കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആദരവ് കൽപ്പിക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം, ആദരിക്കണം. അവർക്ക് ചെറിയ അസുഖമുണ്ടെങ്കിൽ കൂടുതൽ പരിഗണിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് ഒരു ചെറിയ അസുഖം, അത് ശാരീരികമോ മാനസികമോ ഒരസുഖം അല്ലെങ്കിൽ ഒരു ചെറിയ വൈകല്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയോടായിരിക്കും അവിടെയുള്ള ഉപ്പാപ്പാക്ക് ഉമ്മാമാക്ക് ഏറ്റവും വലിയ വാത്സല്യവും സ്നേഹവും സാദാപവും എല്ലാം ഉണ്ടാവുക ആ കുട്ടിയോടായിരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസമോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമായ എന്തൊരു ചെറിയ വൈകല്യമോ ഉണ്ടെങ്കിൽ അവരെ വല്ലാതെ നാം പരിഗണിക്കണം. എന്തുകൊണ്ട്? അവർക്കായിരിക്കും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിഗണന ലഭിക്കുന്നത്. നമ്മളവരെ പരിഹസിക്കാനോ അവരെ ചെറുതായി കാണാനോ പാടില്ല. ഇതുപോലെ പണ്ഡിതന്മാരെ ആദരിക്കണം, അവരെ അംഗീകരിക്കണം. പണ്ഡിതന്മാരാണ് വിഷയങ്ങൾ പറയേണ്ടത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ബോധം വേണം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അതെ, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോ ഇദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അറിവുള്ളവർ കാര്യം പറയട്ടെ, അത് പറയുമ്പോൾ അവർ പറയുന്നത് കാത്തിരിക്കുകയല്ലാതെ മറ്റുള്ളവർ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരു അദബാണ്. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ പണ്ഡിതന്മാരെ കാർന്നോർക്കുക, പണ്ഡിതന്മാരെ വഴി പിന്തുടരുക, നേതൃത്വത്തെ അംഗീകരിക്കുക. ആ നേതൃത്വത്തിന്റെ കീഴിലായി നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു കുറവും വരുത്താതെ മറ്റുള്ള കോലാഹലങ്ങളിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്താതെ നേരത്തെ എത്രത്തോളം ആർജവത്തിലും ഊർജ്ജസ്വലതയോടെയും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അതിലും ശക്തമായി ഇനിയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ ഉറച്ചു നിന്ന് സമൂഹത്തിനും രാഷ്ട്രത്തിനും സേവനം ചെയ്യുക. നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കണം. അതുപോലെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കണം. നമ്മുടെ ദർസുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, അതെല്ലാം വളരെ സജീവമായി നടക്കണം. അതിന് നമ്മളെല്ലാം ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും നേരത്തെ പ്രവർത്തിച്ചതിനാൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് മുന്നേറണം. നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം അല്ല. ഈ സദസ്സിൽ ഇപ്പോൾ എന്തെല്ലാം രാഷ്ട്രീയക്കാരുണ്ട്, നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ അല്ല. അതേ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നമുക്ക് വിരോധമോ വിദ്വേഷമോ വൈരാഗ്യമോ പ്രത്യേകമായ അടുപ്പമോ ഉണ്ടെന്നാരും ധരിക്കുകയും ചെയ്യരുത്. നമ്മുടേത് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ കർമ്മങ്ങളായി നടക്കണം, അതിൻ്റെ ആചാരം ആചാരങ്ങളായി നടക്കണം, അതിൻ്റെ വിശ്വാസം വിശ്വാസമായി നടക്കണം. മറ്റുള്ള ഏതെല്ലാം മതക്കാർ ഇന്ത്യ രാജ്യത്തുണ്ടോ അവർക്കെല്ലാം അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇന്നുവരെയും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. അതേപോലെ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളായി ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും അതുണ്ടാകണം. അതേപോലെ ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ എടുത്തു ചാടുന്നവരാകാൻ പാടില്ല. ഏത് വിഷയത്തെ സംബന്ധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദിൽ അംറ ബിത്ത് ദബീർ, നിങ്ങൾ ഏത് വിഷയത്തിലേക്ക്
ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് തദ്ബീർ വേണം. തദ്ബീർ വേണം എന്ന് പറഞ്ഞാൽ മിസ്കാത്തിലെ ഹദീസ് കാണാം, അതിന്റെ അർത്ഥം എന്താണ്, അതിനാൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കണം. ഏത് വിഷയമാണെങ്കിലും ഒരു വിഷയം പ്രവർത്തിക്കുമ്പോൾ അതിനാൽ എന്ത് സംഭവിക്കും, ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനാൽ എന്ത് സംഭവിക്കും, അതിനാൽ എത്ര ആളുടെ ഈമാൻ വർദ്ധിക്കും, എത്ര ആളുകളുടെ ഈമാൻ കുറയും, എത്ര സംശയങ്ങൾ ഇല്ലാത്ത സംശയം വന്നു ചേരും, ഉള്ള സംശയങ്ങൾ എത്ര ഇല്ലാതെയാവും. ഇങ്ങനെ വാക്ക് പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ, സംഭവങ്ങൾ പറയുമ്പോൾ, വിഷയം പറയുമ്പോൾ അവിടെ എല്ലാം അതുണ്ടാകണം. ഇന്ന് രാവിലെ തഫ്സീർ ഓതിക്കൊടുക്കുമ്പോൾ സൂറത്ത് യൂസുഫ് ആയിരുന്നു ഓതിക്കൊടുത്തിരുന്നത്. തുടക്കം തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ സ്വപ്നമാണ്. ഞാൻ ഇന്നി റഅയ്തു അഹദാസറ കൗകബൻ വസ്സംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ, ഞാൻ സൂര്യനെയും ചന്ദ്രനെയും കണ്ടു, 11 നക്ഷത്രങ്ങൾ കണ്ടു, അതെല്ലാം എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി കണ്ടു. അപ്പോൾ മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാം ആകുന്ന വലിയ വിവരമുള്ള ആ മഹാനായ നബി എന്താണ് മകനോട് പറഞ്ഞു, ലാ തഖസ്സു റുയാക, നിങ്ങൾ ആ സ്വപ്നം നിങ്ങൾ നിങ്ങളെ സഹോദരന്മാരോട് പറയരുത്. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം പറഞ്ഞാൽ അതിന്റെ ഫലം എന്താണ് എന്നതാണ് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് കാണുന്നത്. ഈ സഹോദരന്മാർക്ക് നേരത്തെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് കുറച്ച് അസൂയയുണ്ട്. ആ അസൂയയുള്ള സഹോദരന്മാരോടത് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം അവർക്ക് മനസ്സിലാകും. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഭരണരംഗത്ത് വരാനിരിക്കുന്നുവെന്നും ഞങ്ങളെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാമാകുന്ന ഈ മകൻ ഈ അനുജന്റെ കീഴിൽ വരുമെന്നുമാണ് അതിന്റെ അർത്ഥം എന്നവർക്ക് മനസ്സിലാകും. അത് മനസ്സിലായാൽ അതനുസരിച്ച് അവർ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ യാഖൂബ് നബി അലൈഹി സ്വലാമിന്റെ ഉപദേശം അത് പറയണ്ട. എന്തേ ഞാൻ കണ്ട സ്വപ്നമല്ലേ, കാണാത്തതൊന്നുമല്ലല്ലോ, എനിക്കങ്ങ് പറഞ്ഞൂടെ, അങ്ങനെയല്ല. ഒരു കാര്യം ഏത് കാര്യം പറയുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഉണ്ടോ ഇല്ലേ എന്നതല്ല, പറയുന്ന സമയത്ത് അതിന്റെ ഫലം എന്താണ് എന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു, ആരും സ്വന്തം ബാപ്പയെ ചീത്ത വിളിക്കരുത്. ഒരാൾ ചോദിച്ചു, അങ്ങനെ ബാപ്പനാരെങ്കിലും ചീത്ത പറയുമോ നബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? അതേ, ഒരാൾ മറ്റൊരാളെ ബാപ്പനെ ചീത്ത പറയും, അപ്പോൾ അദ്ദേഹം തിരിച്ച് നിന്റെ ബാപ്പനെ ചീത്ത പറയും, അപ്പൊ നിന്റെ ബാപ്പനെ ചീത്ത പറിച്ച് നീ തന്നെയാണ്. അപ്പൊ ആരും സ്വന്തം ബാപ്പയെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞാൽ അതിനവസരം ഉണ്ടാക്കരുത്. ഇതുപോലെ നമ്മൾ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളാൽ ഒരു കാര്യം ഒരു പ്രശ്നം ഇല്ലാത്ത സംശയം ഉണ്ടാകരുത്, ഉള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, അതുപോലെ തന്നെ ഇല്ലാത്ത പ്രശ്നം സൃഷ്ടിക്കപ്പെടരുത്. അങ്ങനെ തുടങ്ങി ഏത് വിഷയം, ഏത് വിഷയത്തെയും അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പിന്നിൽ വരുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അതിന്റെ പിന്നിൽ ഖൈറാണെന്ന് തോന്നിയാൽ നീ ആ കാര്യം ചെയ്യണം, നേരെ മറിച്ച് അല്ലെന്ന് തോന്നിയാലോ നീ അത് ചെയ്യാതിരിക്കണം, അതിൽ നീ മാറി നിൽക്കണം. അങ്ങനെ ഏത് വിഷയത്തിലും വളരെ ബുദ്ധിപരമായി വിഷയങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അതേപോലെ അൽ ഇഖ്തിസാദ്, മിതത്വം, എല്ലാ വിഷയത്തിലും മിതത്വം വേണം. അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകാൻ പാടില്ല, മിതത്വം പാലിക്കണം. അങ്ങനെ വന്നാൽ നിസ്ഫുൽ മഈശ, ജീവിതത്തിന്റെ പകുതിയാണത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണം. അതിനുള്ള പ്രവർത്തനമാണ് SSF പ്രവർത്തനം, അതുപോലെ SOS പ്രവർത്തനം, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം. നമ്മൾ ഒരു വിഷയം ചെയ്യുമ്പോൾ SSF ആ പേരിടുന്ന സമയത്ത് എത്ര വലിയ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ആ പേരിൽ ഇട്ടത്. അതുപോലെ സമസ്ത കേരള സുന്നി യുവജനസംഘം SYS ആ പേരിടുമ്പോൾ എത്ര വലിയ വലിയ ആളുകൾ ചിന്തിച്ചിട്ടാണ് പേരിട്ടത്. കേരള മുസ്ലിം ജമാഅത്ത് ആ പേരിടുന്ന സമയത്ത് മാനായ സുൽത്താനുൽ ഉലമയും അതുപോലെ റയ്സുൽ ഉലമയും മദ്രസാത്ത് തങ്ങളും അലിബാബക്ക് തങ്ങളും അങ്ങനെ നമ്മുടെ പ്രാമാണിക നേതാക്കളൊക്കെ ഇരുന്ന് എത്ര ചിന്തിച്ചിട്ടാണ് ആ പേരിട്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അതിൻ്റെ അങ്ങനെ ഒരു പേരിട്ടത്. ഓരോന്നിനും ഓരോ ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടാവും. നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ പണ്ഡിതന്മാർ നേതാക്കൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന റൂട്ടിലൂടെ വളരെ അച്ചടക്കത്തോടെ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാതെ ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച്. ഒന്നുകൂടി ഞാൻ പറയുന്നു, കഫാബിൽ മറി കദിബൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറയുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കളവ് വന്നു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാരായ ആളുകളുടെ നാവിലൂടെ ധാരാളം കളവുകൾ വന്നുപോയി എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ കാണാം.
നബിതങ്ങളെ സംബന്ധിച്ച് എന്നെ കളവ് വന്നുപോയി. ആര് അത് നെല്ലും പതിരും തിരിക്കുകയാണ് ഇമാം ബുഖാരി ചെയ്തത്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ചെയ്തത്. അവരെ നെല്ലും പതിരും തിരിച്ചില്ലെങ്കിൽ ഇന്നും നമ്മൾ കുറേ കളവുകൾ വിശ്വസിച്ചു പോകുമായിരുന്നു. അപ്പോൾ കുല്യമാസം കേൾക്കുന്നതൊക്കെ പറയുക എന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി മാത്രമേ ഏത് വിഷയവും സംസാരിക്കാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ദീനീ പ്രവർത്തനം നടത്തുന്നതെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടികളെല്ലാം നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അൽഹംദുലില്ലാ ഇവിടെ സിറാജുൽ ഹുദയുടെ വലിയ ഒരു ക്യാമ്പസ് ഉള്ള സ്ഥലമാണ് പാറക്കടവ് പ്രദേശം, നാദാപുരം. അതുപോലെ ഈ പരിസരങ്ങളെല്ലാം അതിൻ്റെ നന്മകൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാടുകളാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്ക് നമ്മുടെ കേന്ദ്രങ്ങളാണ്. അതെല്ലാം വളരെ ഭംഗിയായി നടക്കണം, നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. വിദേശത്തും നാട്ടിലുമുള്ളവരുടെ അങ്ങേയറ്റത്തെ സഹായവും സഹകരണവുമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും വിജയത്തിന് നിദാനം. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരനായ അധികാരി കുഞ്ഞമ്മദ് ഹാജി മുതൽക്ക്, അത് തുടങ്ങിത്തന്ന കണാരണ്ടി ഉസ്താദ് മുതൽ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങളുണ്ട്, അതുപോലെ ഉമറാക്കളുണ്ട്, മോമിനീകളുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ തുന്നങ്കണ്ടി അഹമ്മദ് മുസ്ലിയാരടക്കം മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.